ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മട്ടാഞ്ചേരി വരെ ഒന്ന് പോകണേ, രാത്രി 8:30 മണിയാണ്. മട്ടാഞ്ചേരിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ കുര്യാച്ചൻ്റെ പള്ളിയിൽ പോകണേ. അപ്പോൾ ഞങ്ങൾ എല്ലാപ്പോഴും പോകും, എല്ലാ വെള്ളിയാഴ്ചയും പോകാറുണ്ട്. കൊറോണ ആയതിനു ശേഷം വല്ലപ്പോഴൊക്കെയാണ് പോണത്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിധം പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മാരേജ് കഴിഞ്ഞാണ് അവിടെ പോകാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. ഇവിടെ അമ്മച്ചി അപ്പച്ചനും ഏടേക്ക് എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഗാലൊന്നും കാണിക്കില്ല ഇപ്പം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ ലാഭിച്ചില്ലേ, എന്നാൽ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പോകുന്നതും പോകുന്ന വഴിയുള്ള ഓരോ കാഴ്ചകളും വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ പള്ളിയുടെ പ്രത്യേകതകളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ, നമുക്ക് പോകാം. ഇവിടെ ഉള്ള എക്സൈൻമെൻ്റ് ആണ്, എപ്പോഴും പുറത്തു പോകണം, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ. എവിടെയാണ് പോകാം? ആ പള്ളിയിലാണല്ലേ. ആ ഓക്കെ, ബൈ പറ, കാണാന്ന് പറ. ഓക്കെ. ഈ കോനംകുരിശ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലാണേ. അപ്പോൾ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞത് മെയിൻലി ഒരു വാണിജ്യ കേന്ദ്രമാണ്. അതിനെ തന്നെ ലോക പ്രശസ്തമാക്കിയിട്ടുള്ളത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ ബുക്കിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പോർച്ചുഗീസുകാരാണ് അവിടെ കച്ചവടമൊക്കെ കൊണ്ടുവന്നതും അങ്ങനെ അവിടെ ലോക പ്രശസ്തമാക്കിയതും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർ വാണിജ്യം മാത്രമല്ല മതവിശ്വാസവും കൊണ്ടുവന്നു എന്നാണ് പറയണത്. അങ്ങനെ അവരാണ് അവിടെ പള്ളി പണിതത്. അത് ശരിക്കും മാതാവിൻ്റെ പള്ളിയാണ് അവർ പണിതത്, ജീവമാതാവ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അതിനൊപ്പം തന്നെ അവരൊരു കപ്പേള പണിതു, അതാണ് ഈ കുരിയച്ചൻ്റെ കപ്പേള എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം തിരക്കേറിയ സ്ഥലമാണ്, പലർക്കും ഇതറിയില്ല. ചിലവർക്ക് എനിക്ക് തന്നെയും എൻ്റെ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് ഞാനിങ്ങനൊരു കേട്ടിട്ടുണ്ടെങ്കിലും അത് വളരെ ദൂരമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത്ര തൊട്ടടുത്താണെന്ന് അറിയണത് ഞാൻ എൻ്റെ മാരേജിന് ശേഷമാണ്. എൻ്റെ ആൻറ്റിക്കൊക്കെ ഇത് നല്ലോണം അറിയാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കപ്പേള തന്നെയാണ് ഈ കുരിയച്ചൻ്റെ കപ്പേള എന്ന് പറയണത്. അത് ഇങ്ങനെ ലോക പ്രശസ്തമാകാൻ കാരണം തന്നെ അവിടെ കുറേ വ്യാപാരികളുണ്ട്, അവർക്കൊക്കെ വളരെയധികം വിശ്വാസമാണ് ഈ കുരിയച്ചൻ്റെ ഇതിൽ. എന്തോ ഒരു കഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എന്തോ ഒരു വ്യാപാരിയുടെ പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ പണ്ട് ഒരു വ്യാപാരിയുടെ എല്ലാ സാധനങ്ങളും കളവ് പോയി. അപ്പം അയാൾ വളരെയധികം വിഷമിച്ച് ഇങ്ങനെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും തുടങ്ങി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ, അതായത് കട്ട മനുഷ്യനാണെന്ന് തോന്നുന്നു, വളരെ ഭ്രാന്ത് പിടിച്ച പോലെ ഈ കുരിയച്ചൻ നടയിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ അപേക്ഷിച്ചു. അങ്ങനെ എല്ലാ സാധനങ്ങളും അയാൾക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് ഒരു കഥ തന്നെയുണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നറിയില്ല, എന്തായാലും നമ്മൾ മതവിശ്വാസികളല്ലേ, അപ്പോൾ വിശ്വസിക്കണം അതൊക്കെ. അപ്പം അന്ന് മുതലാണ് ഈ കുരിശിനുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ വർദ്ധിച്ച് അതിന് അന്ന് മുതൽ ശരിക്കും പാന്തൻ കുരിശെന്നാണ് ഈ കുരിയച്ചൻ്റെ പള്ളി അറിയപ്പെടുന്നത്. ഈ കുരിയച്ചൻ്റെ കുരിശ് ആ ഒരു എന്താണ് സംഭവത്തിന് ശേഷം അത് ഭ്രാന്തൻ കുരിശായി. ദേ ഇവിടെ നിന്ന് കണ്ടോ, സിനഗോഗ് 0.6 km എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭ്രാന്തൻ കുരിശ് എന്ന് ആയിപ്പോയത് പാന്തൻ എന്നാണ്, പിന്നെ അത് ഭ്രാന്തൻ കുരിശെന്നും പറഞ്ഞ് പിന്നീട് അത് വന്നു. എന്നും കുറേ അനേകായിരങ്ങൾ ആ വിശ്വാസത്തിലെ കുടുംബങ്ങളുമായിട്ടും ഒറ്റക്കും എല്ലാവരും ആശ്വാസം തേടിയെത്തുന്നത് ഈ കുരിയച്ചൻ്റെ നടയിലേക്കാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ സബ് ജയിലിന് സമീപത്താണ്, ഇതാണോ ജയിൽ, ഇതിന് സമീപത്ത് ഒരു
വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാലാണ് ഈ സിനഗോഗിലേക്കുള്ള വഴി. ഇവിടെയൊക്കെ വളരെ പുരാതനമായ കുറേയധികം ബിൽഡിങ്സൊക്കെ ഉണ്ട്. എല്ലാം വളരെ ഇതൊക്കെ കാണുന്നതൊക്കെ പുതിയതാണ് കേട്ടോ. ഇത് ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മുമ്പ് പണിതതാണേ. ബാക്കിയുള്ളതൊക്കെ കുറേയധികം പുരാതനമായ ബിൽഡിങ്ങൊക്കെ തന്നെയുണ്ട്. അതിപ്പോഴും അവരതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. അത് കണ്ടോ, വളരെയധികം പുരാതനമായ ബിൽഡിങ്ങൊക്കെ തന്നെയാണ്. കുറേയധികം കച്ചവടക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ എത്താറായി. അപ്പോൾ അതേ കുറേയധികം കാറുകൾ കിടക്കുന്നത്. എന്തായാലും ആ കുരിയച്ചൻ്റെ നടയിലേക്കാണ് ആ കാറുകളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലുള്ള തിരക്കൊക്കെ കാണിച്ചു തരാട്ട്. ശരിക്കും വളരെയധികം തിരക്കേറിയ സ്ഥലമാണ്. ഇന്നും പോരാത്തതിന് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ്. അത് കണ്ടോ, കുരിയച്ചൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി വരുന്നവരാണ്. കുറേ പേരുണ്ട്. വളരെയധികം തിരക്കാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അതും പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചകളിലാണ്. പൊതുവേ പകൽ സമയത്ത് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കേറിയതാണ്. എന്നാൽ വെള്ളിയാഴ്ച രാത്രികളിൽ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തിരക്കാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ നോക്കണം. കണ്ടോ, ഞാൻ കാണിച്ചത് ഇതാണ് കുരിയച്ചൻ്റെ നട. ഇതാണ് ആ മാതാവിൻ്റെ പള്ളിയോട് ചേർന്നുള്ള കുരിശിൻ്റെ രൂപം. വളരെ തിരക്കാണ് കേട്ടോ. അപ്പം അമ്മച്ചി തിരിമേടിക്കാൻ പോയി. അപ്പോൾ ഇത് അവിടെ ഒരു കൽക്കുരിശുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കൊറോണ കാരണം പൂണ്ടിയിട്ടേക്കണെയാണ്. ശരിക്കും അതിൽ വെണ്ണ ഒഴിച്ച് നമുക്കതിൽ നിന്ന് എണ്ണയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ തിരി കത്തിക്കാൻ വേണ്ടി നിന്നു. അതിനോട് ചേർത്ത് തന്നെയുള്ള പള്ളിയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ജീവമാതാവിൻ്റെ പള്ളി. അപ്പോൾ ഞങ്ങൾ പള്ളിയിലും കൂടി കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ പള്ളിയിലേക്ക് കയറി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഒരു 10 മണി കഴിഞ്ഞ് അപ്പോഴാണ് തിരക്കൊക്കെ ഒഴിഞ്ഞത്. എന്നാലും ഉണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. കാറിനൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ കയറും. ഇത് പള്ളിയോട് ചേർന്നുള്ള അവരുടെ ഒരു സ്റ്റോളാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വ്ളോഗ്, ഈ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തോടെ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. മറ്റൊരു പുതിയ എപ്പിസോഡും വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.